അൻഷത് കൂട്ടുകുന്നത്തിൻ്റെ ബ്രോസ്റ്റഡ് പ്രണയം എന്ന പുസ്തകത്തിൽ നിന്നും, അവൾ നക്ഷത്രങ്ങളെ പ്രണയിച്ച ദിനം എന്ന കഥ. അവതരിപ്പിക്കുന്നത് റംല എം ഇക്ബാൽ. അവൾ നക്ഷത്രങ്ങളെ പ്രണയിച്ച ദിനം. കാറിൻ്റെ വേഗത പരിധി വിട്ടുകൊണ്ടിരുന്നു. ഹൈവേയിൽ 120 കിലോമീറ്ററാണ് അനുവദിച്ചിരിക്കുന്ന മാക്സിമം വേഗപരിധി. പതിയിരിക്കുന്ന ഒളിക്യാമറകൾ മിന്നിത്തെളിഞ്ഞാൽ മൊബൈലിലെ ഇൻബോക്സിൽ ഒരു മെസ്സേജ് കൂടി സ്ഥാനം പിടിക്കും, ഫൈൻ അടയ്ക്കാനുള്ള സൂചന. പക്ഷേ ഇതൊന്നും അയാൾ ഓർത്തില്ല. പുറത്തെ കഠിനമായ ചൂടിനെ നേരിടാൻ AC ഫുൾ സിങ്ങിലിട്ടിരുന്നു. എങ്കിലും തൻ്റെ നെറ്റി വിയർക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. തൊട്ടടുത്ത സീറ്റിൽ ഭാര്യ സെറ്റർ പുതച്ച് അഗാധ നിദ്രയിലാണ്. ബെൽറ്റ് ഇട്ടിരുന്നതിനാൽ അവൾ സുരക്ഷിതയാണെന്ന് അയാൾക്ക് തോന്നി. മകൾ അന്ന പിൻസീറ്റിൽ മലർന്നു കിടന്നുറങ്ങുന്നു. യാത്രാക്ഷീണം അവളെ വല്ലാതെ അലട്ടിക്കാണും. ഇന്നത്തെ ദിവസം ഒരു തരി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഇനിയും 4 മണിക്കൂർ യാത്ര ചെയ്യണം റിയാദിലെത്താൻ. അന്നയ്ക്ക് ഭക്ഷണം നൽകിയില്ലെന്ന് മാത്രമല്ല, അവളെ പ്രാഥമിക കർമ്മം നിർവഹിക്കാനും താൻ മറന്നിരുന്നുവെന്ന് അയാൾ ഓർത്തു. പുലർച്ചെ കിടക്കയിൽ നിന്ന് എടുത്തുകൊണ്ടുവരികയായിരുന്നു അവളെ. ഉറക്കപ്പിച്ചിനിടയിലും അവൾ അപ്പയെയല്ല, മമ്മിയെയായിരുന്നു അന്വേഷിച്ചത്. ജോർജും ഭാര്യ നിനിതയും സൗദിയിലെത്തിയിട്ട് 4 വർഷം കഴിഞ്ഞു. 5-ാം വിവാഹവാർഷികം ബഹ്റൈൻ പാലത്തിൽ വേണമെന്ന് നിനിതയ്ക്കായിരുന്നു നിർബന്ധം. ആദ്യത്തേത് 3-ാറിലെ കൊടുംതണുപ്പുള്ള വട്ടവടയിലെ പളത്തോട്ടത്തിന് സമീപത്തെ ഹോട്ടലിൽ. സൗദിയിലെത്തിയ ഉടനെയായിരുന്നു 2-ാമത്തെ വിവാഹവാർഷികാഘോഷം. 4 ചുമരുകൾക്കുള്ളിൽ ഒതുക്കിയത്. രണ്ടുപേരും കേക്ക് മുറിച്ച് പരസ്പരം പങ്കിട്ടു. 3-ഉം 4-ഉം വിവാഹവാർഷികങ്ങളിൽ അന്നയുണ്ട് കൂടെ. മുറിക്കുള്ളിലെ നിശബ്ദതയിൽ മെഴുകുതിരി വെളിച്ചത്തിൽ പരസ്പരം ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് അവരത് ആഘോഷിച്ചു. നിനിതയുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു ഇപ്പോഴത്തെ യാത്ര. വിരസമായ ദിവസങ്ങളിൽ നിന്നൊരു മോചനം അയാളും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് 1 ആഴ്ചത്തെ നീണ്ട ലീവെടുത്ത യാത്രയായത്. എന്നും അയാളോടൊപ്പം ഒതുങ്ങിക്കൂടുന്ന മകൾ യാത്രയിലുടനീളം പാട്ടും കളിയും ചിരിയുമായി അമ്മയ്ക്കൊപ്പമായിരുന്നു. രാത്രിയിൽ ആരും ഉറങ്ങിയില്ല. നിനിതയ്ക്ക് എപ്പോഴുമുള്ള ശീലമായിരുന്നു അത്, അയാളോടൊപ്പം യാത്ര ചെയ്താൽ കിലുക്കാൻ പെട്ടിയെപ്പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നത്. ഭർത്താവ് ഉറങ്ങിപ്പോകാതിരിക്കാനാണത്രേ. ഇത് അന്നയെയും അവൾ പഠിപ്പിച്ചു. താൻ മരിച്ചുപോയാൽ പപ്പയെ എങ്ങനെ നോക്കണമെന്ന് മകൾക്ക് പ്രത്യേക നിർദ്ദേശം യാത്രയിൽ അവൾ അന്നയ്ക്ക് നൽകിയിരുന്നു. 3-വയസ്സുകാരിയുടെ മറുചോദ്യമാകട്ടെ, മരിച്ചാൽ അമ്മ എവിടെ പോകുമെന്നായിരുന്നു. പപ്പയെ പെണ്ണ് കെട്ടാൻ വിടരുത്. കുഴിമടിയനായ പപ്പയെ രാവിലെ വിളിച്ചുണർത്തണം, ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കണം എന്നിങ്ങനെ തുടങ്ങും അവൾ. നിനിത ഈ വർത്തമാനം നിർത്തുക. താൻ ആദ്യം മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴാണ്. താൻ മരിച്ചാൽ മമ്മിയെ എങ്ങനെ നോക്കണമെന്ന് ഓരോന്നും മകൾക്കു മുന്നിൽ അയാളും നിരത്തും. മമ്മിയെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കണം. അന്ന വല്യപ്പനും വല്യമ്മയ്ക്കുമൊപ്പം പോകണം. സംഭവം ഇത്രയും ആകുമ്പോഴേക്കും അവളുടെ കൈപ്പത്തി അയാളുടെ വായ് മൂടിക്കെട്ടിയിട്ടുണ്ടാകും. പിടിവിട്ടുകഴിഞ്ഞാൽ പിന്നെ കുറേ സമയം മൗനം. പക്ഷേ എല്ലാം അറിയാമെന്ന ഭാവത്തിൽ 3-വയസ്സുകാരി അന്ന രണ്ടുപേരുടെയും ഇടയിലെ മൗനം വഞ്ചിക്കും. രണ്ടുപേർക്കും ഓരോ മുത്തം നൽകിയായിരിക്കും പിണക്കം തീർക്കുക. യാത്രകളിൽ എന്നും ഉറങ്ങാതെ ഡ്രൈവിങ്ങിന് കാവലിരിക്കുന്ന നിനിത ഇപ്പോൾ അഗാധ നിദ്രയിലാണ്. താൻ ഉറങ്ങാൻ ശ്രമിച്ചാൽ അവൾ ഉണർന്നെങ്കിലോ എന്ന് അയാൾ ആശിച്ചു. മനസ്സിൻ്റെ കോണുകളിൽ എവിടെയോ രൂപം കൊണ്ട വിങ്ങൽ പിടിച്ചു നിർത്താൻ അയാൾ സ്റ്റിയറിങ്ങിൽ പിടിയമർത്തി. കൈവെള്ളയിൽ നിന്നിട്ടിറങ്ങിയ ജലകണികകൾ സ്റ്റിയറിങ്ങിലൂടെ ഒലിച്ചിറങ്ങി. ഇടത്തെ കൈ അവളുടെ കൈക്കായി പരതി. നക്ഷത്രങ്ങൾ പ്രണയിക്കാൻ ഒരുമ്പെട്ട കൈ അയാളെ പുതപ്പിനുള്ളിൽ തടഞ്ഞു. തണുത്തു മരവിച്ചിരുന്ന ആ കൈ അയാൾ നെഞ്ചോട് ചേർത്ത് വെച്ചു. കാറൊന്നുലഞ്ഞു. പിന്നിൽ നിന്ന് മകളുടെ ശബ്ദം. മമ്മി, അന്ന വിളിച്ചു. ഒന്നുമില്ല മോളെ, പേടിക്കണ്ട. അന്നക്കുട്ടി ഉണർന്നോ? ഇങ്ങുവാ. അയാൾ ഭാര്യയുടെ കൈ വീണ്ടും പുതപ്പിനുള്ളിൽ ഒളിപ്പിച്ച് കാർ വശത്തേക്ക് നിർത്തി. ചിണുങ്ങിയുണർന്ന മകളെ പിൻസീറ്റിൽ നിന്നുയർത്തി മടിയിലിരുത്തി. മകൾ മമ്മിയെ നോക്കി. മമ്മിക്ക് വെയ്യ മോളെ, പനിയാണ്, ശല്യം ചെയ്യണ്ട, ഉറങ്ങട്ടെ. അയാളത് പറയുമ്പോൾ കാർമേഘങ്ങൾ മഴ പെയ്യാൻ കാത്തിരുന്നു. പക്ഷേ കുഞ്ഞുമകളുടെ മുഖം അയാളെ പിന്തിരിപ്പിച്ചു. അപ്പ, നീ കിച്ചിച്ചു വയ്ക്കണം. അയാൾ ഡോർ തുറന്ന മകളുമായി പുറത്തിറങ്ങി. വെയിൽ തീ തുപ്പുന്നതുപോലെ അയാൾക്കു തോന്നി.
മകളെ വെയിലിൽ നിന്ന് രക്ഷിക്കാനായി അയാളുടെ നിഴലിൽ മകളെ ഇരുത്തി. കാറിൽ നിന്നുണ്ടായിരുന്ന പഴങ്ങളും വെള്ളവും അവൾക്ക് കഴിക്കാൻ നൽകി. മോള് പുറകിലിരിക്കുമോ? എന്നാ പപ്പയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ സൗകര്യവും. അവൾ നല്ല കുട്ടിയെപ്പോലെ അനുസരിച്ചു. കഠിനമായ ചൂട് നിനിതയുടെ മുഖം തളർത്തുമെന്ന് അയാൾക്ക് തോന്നി. അയാൾ വാഹനത്തിലുണ്ടായിരുന്ന ഐസ് ക്യൂബ് എടുത്ത് അവളുടെ മുഖത്ത് തടവി. അപ്പോ ഓടിച്ചോ? ഞാൻ മമ്മിയുടെ മുഖത്ത് ഐസ് തടവ. പനി ഉടനെ മാറും, ശാരല്ല പപ്പ. അവൾ അയാളുടെ കയ്യിൽ നിന്ന് ഐസ് കഷ്ണങ്ങൾ എടുത്ത് അവളുടെ നെറ്റിയിൽ വെച്ചു. ഐസിൽ നിന്നിട്ടിറങ്ങിയ ജലം അവളുടെ കണ്ണ് തുറപ്പിച്ചില്ല. മകൾ പകർന്നു നൽകിയ തണുത്ത ജലം ആവാഹിച്ചപ്പോൾ കാറിനു മുകളിൽ മേഘങ്ങൾ നിഴൽ വിരിച്ചു. നിഴലിലൂടെ വാഹനം മുന്നോട്ടു നീങ്ങി. ഹൃദയം പൊട്ടുന്ന വേദനയോടെ അയാൾ വാഹനത്തിൻ്റെ വേഗത കൂട്ടി. റോഡിൽ ഒരു തടാകം രൂപപ്പെട്ടതായി അയാൾക്ക് തോന്നി. അടുത്തു കണ്ട പെട്രോൾ പമ്പിൽ വാഹനം ഒതുക്കി. മകളെയും എടുത്ത് എൻജിൻ സ്റ്റാർട്ട് മൂഡിലിട്ട് അയാൾ പമ്പിനകത്ത് റെസ്റ്റോറൻറ്റിൽ കയറി. മകളെ മുഖം കഴുകിപ്പിച്ച് ഫ്രഷാക്കി. സാൻഡ്വിച്ച് വാങ്ങി മകൾക്ക് നൽകി. അയാൾക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല. ഒരു ബോട്ടിൽ കുടിവെള്ളം വാങ്ങി അയാൾ മുഖത്തും തലയിലും ഒഴിച്ചു. തണുത്ത വെള്ളം നെഞ്ചിലൂടെ അയാളുടെ വയറിനെ സ്പർശിച്ചു. വിനീതയുടെ തണുത്തു മരവിച്ച കൈകൾ അയാളെ തലോടുന്നതുപോലെ. ഉണരുമ്പോൾ മമ്മിക്ക് നൽകാനായി ഒരു സാൻഡ്വിച്ച് അന്ന കരുതി വെച്ചു. ബില്ലും നൽകി പുറത്തിറങ്ങുമ്പോൾ ലോഹർ ബാങ്കിൻ്റെ ശബ്ദം അന്തരീക്ഷത്തിൽ ഉയർന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ദൈവം തന്നെ ആശ്വസിപ്പിക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. എപ്പോഴോ ആ നാദം അയാളിലൊരു കരച്ചിലായി കാതിൽ പതിച്ചു. നാട്ടിൽ മൃതദേഹത്തിനരികിൽ വാവിട്ട് കരയുന്ന നിനിതയുടെ പപ്പയും മമ്മിയും അയാളിൽ ഒരു വേള മിന്നായം പോലെ കടന്നു വന്നു. അയാൾ മകളെയും കൊണ്ട് വേഗം വാഹനത്തിൽ കയറി. ഇതിനിടയിൽ അന്ന മമ്മിയെ വിളിച്ചുണർത്താൻ നടത്തിയ ശ്രമം അയാൾ വിഫലമാക്കി. കാർ പതിയെ വീണ്ടും വേഗതയിലേക്ക്. റോഡിനിരുവശത്തെയും മരുഭൂമികളിലെ മണൽക്കുന്നുകൾ ഓടിമറഞ്ഞു. മരുപ്പച്ച തേടിയലഞ്ഞ ഒട്ടകങ്ങൾ തലയുയർത്തി നോക്കി. ഇടയ്ക്കെപ്പോഴോ ദൃശ്യമാകുന്ന ഈന്തപ്പനകൾ തല താഴ്ത്തി കരയുന്നതുപോലെ. എസിയുടെ കുളിർമയിൽ അന്ന അവളുടെ മമ്മിയുടെ മടിയിൽ തലവെച്ചുറങ്ങുന്നു. കയ്യിലൂടെ ഐസ് വെള്ളം ഒലിച്ചിറങ്ങിക്കഴിഞ്ഞു. അവളുടെ ഉറക്കത്തിന് വിഘ്നമുണ്ടാകാതിരിക്കാൻ അയാൾ കാർ സൂക്ഷിച്ചോടിച്ചു. ഇനി നിമിഷങ്ങൾ മാത്രമേ അവൾക്കിങ്ങനെ ഉറങ്ങാൻ കഴിയൂ. മമ്മിക്കായി കരുതിയ സാൻഡ്വിച്ച് ഗിയർ ബോക്സിനരികിൽ വിശ്രമിക്കുന്നു. സാൻഡ്വിച്ച് പൊതിഞ്ഞിരുന്ന ടിഷ്യൂ പേപ്പറിൽ ജലകണങ്ങൾ ഇറ്റി ചോര നിറത്തിൽ ഇറ്റിയ തക്കാളി സോസിൻ്റെ കണങ്ങൾ അയാൾ തുടച്ചു മാറ്റി. അയാൾ കർച്ചീഫ് എടുത്ത് മുഖം തുടച്ചു. റോഡിലൂടെ ഒഴുകുന്ന വാഹനങ്ങളുടെ എണ്ണം വിരലിലെണ്ണം. നഗരത്തിലെത്താൻ ഇനിയും കിലോമീറ്ററുകൾ താണ്ടണം. ബഹ്റൈൻ കടൽപ്പാലത്തിന് നടുവിലെ ഹോട്ടലിൽ ചെലവിട്ട ദിനം അയാളിൽ വീണ്ടും തികട്ടി വന്നു. ആഘോഷം കഴിഞ്ഞ മടക്ക ദിവസം അൽക്കോബാറിലാണ് തങ്ങിയത്. പതിവിലും സന്തോഷവതിയായിരുന്നു നിനിത. അവിടത്തെ ശിഗ ലോഡ്ജിൽ വാടക കുറവാകുമെന്ന നിനിതയുടെ അഭിപ്രായമാണ് അൽക്കോബറിൽ തങ്ങാൻ അയാളെ പ്രേരിപ്പിച്ചത്. പുലർച്ചെ അവിടെ നിന്ന് തിരിക്കാനായിരുന്നു പദ്ധതി. ബീച്ചിൽ പോയി വൈകി വന്നതിൻ്റെ ക്ഷീണം കൊണ്ട് എപ്പോഴാണ് ഉറങ്ങിയതെന്ന് അറിഞ്ഞില്ല. പുലർച്ചെ 4 ഭാര്യ വിളിച്ചുണർത്തിയപ്പോഴാണ് സ്ഥലകാലബോധം വന്നത്. അപ്പാ, എനിക്കൊരു ശ്വാസം മുട്ടൽ. ഉള്ളിൽ മുള്ള കുരുങ്ങിയിരിക്കുന്നത് പോലെ. നല്ല ക്ഷീണമുണ്ട്. എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. ഇത്രയും പറഞ്ഞ നിനിത അടുക്കളയിലേക്ക് നടന്നു. അന്നമോൾ അപ്പ എന്ന് വിളിച്ചു തുടങ്ങിയതിന് ശേഷം അവളും അയാളെ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. കുറച്ചു സമയം കഴിഞ്ഞിട്ടും വെള്ളം കുടിക്കാൻ പോയ നിനിത മടങ്ങി വരാത്തതിനെ തുടർന്ന് അയാൾ ഉറക്കച്ചടവോടെ കിച്ചണിലേക്ക് പോയി. അവിടെ നിനിത തറയിൽ കുഴഞ്ഞു വീണ് കിടക്കുന്നു. അയാൾ നിനിതയെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. കൈകൾ വിറച്ചു, കാലുകൾ വേക്കുന്നതുപോലെ. വിറങ്ങലിക്കുന്ന ശബ്ദത്തിൽ അയാൾ ഫോണെടുത്ത് റെഡ് ക്രസൻറ്റിനെ വിളിച്ചു. കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്നതുൾപ്പെടെയുള്ള അയാളുടെ എല്ലാ പരിശ്രമങ്ങളും പാഴായി. അയാളുടെ മടിയിൽ അവൾ സുഖനിദ്ര പ്രാപിച്ചു കഴിഞ്ഞു. അയാൾ ഭാര്യയുടെ മുഖത്ത് വെള്ളം തളിച്ചുകൊണ്ടിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് റെഡ് ക്രസൻ്റ് എത്തി. പൾസ് നോക്കിയ ശേഷം സോറി പറഞ്ഞ് അവർ കാര്യം ധരിപ്പിച്ചു. ഒന്നും അറിയാതെ മകൾ അന്ന നല്ല ഉറക്കത്തിലായിരുന്നു. നിനിത എന്നും പറയും പോലെ മരണത്തിൻ്റെ നനുത്ത സ്പർശം ഏറ്റുവാങ്ങാൻ അവൾക്ക് പെട്ടെന്നായെന്ന് അയാൾ ഓർത്തു. വാവിട്ട് കരഞ്ഞ അയാളെ റെഡ് ക്രസൻറ്റ് ജീവനക്കാർ ആശ്വസിപ്പിച്ചു. മൃതദേഹം എംബം ചെയ്യണം, എന്നിട്ട് ആംബുലൻസ് റിയാദിൽ കൊണ്ടുപോകണം, അവിടെ നിന്ന് നാട്ടിലെത്തിക്കണം.
എവിടെ നിന്നോ ലഭിച്ച മനക്കരുത്തുമായി അയാൾ കണ്ണുകൾ തുടച്ചു. മുഖം കഴുകി. കട്ടിലിൽ കിടന്നുറങ്ങുന്ന അന്നയുടെ കുഞ്ഞുമുഖം വേദനകളിൽ നിന്ന് അയാളെ നീന്തിക്കയറ്റിച്ചു. റെഡ് ക്രസൻറ്റുകാർ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ മൃതദേഹം എത്തിച്ചു. അന്നയെ എടുത്തു പിൻസീറ്റിൽ കിടത്തി അയാളും. പക്ഷേ വിധി അവിടെയും അയാളെ തളർത്തി. സ്വദേശികളെ, സൗദികളെ മാത്രമേ എംബം ചെയ്യൂ എന്ന് ആശുപത്രി അധികൃതർ. അടുത്തുള്ള മറ്റൊരു ഇന്ത്യൻ ആശുപത്രിയിൽ പോയെങ്കിലും അവരും എംബം ചെയ്യാൻ തയ്യാറായില്ല. മരിച്ചിട്ട് 2 മണിക്കൂറായത്രേ. പോലീസ് റിപ്പോർട്ട് വേണമെന്ന കർക്കശ നിലപാടും. ഇക്കാമ അല്ലാതെ മറ്റൊരു രേഖയും വാഹനത്തിലുണ്ടായിരുന്നില്ല. നിനിത നേഴ്സായി ജോലി ചെയ്യുന്നതിൻ്റെ രേഖയുണ്ടായി. രണ്ടുപേരും പ്രത്യേകം കമ്പനി വിസകളായതിനാൽ ഫോർമാലിറ്റീസ് വേറെയും. പോലീസ് റിപ്പോർട്ട് കിട്ടണമെങ്കിൽ താമസസ്ഥലമായ റിയാദിൽ എത്തണമത്രേ. റിയാദിൽ ജോലി ചെയ്യുന്ന കസിൻ ജോണിനെ വിളിച്ച് എല്ലാം പറഞ്ഞു. ജോൺ വിളിച്ചു പറഞ്ഞതറിഞ്ഞ് ആരൊക്കെയോ ഫോണിൽ വിളിച്ചു. പക്ഷേ രക്ഷയില്ല. ജോർജിൻ്റെ എല്ലാ പ്രതീക്ഷകളും മറ്റു. അയാൾക്ക് അവിടെ നിന്ന് റിയാദിൽ എത്തിയാൽ മതിയെന്നായി. ആംബുലൻസ് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യണം. ഒടുവിൽ താമസിച്ചിരുന്ന ശിഖയുടെ സെക്യൂരിറ്റിയാണ് നിനിതയെ കാറിൻ്റെ മുൻസീറ്റിലിരുത്തി ബെൽറ്റിടാൻ സഹായിച്ചത്. അയാൾ എവിടെ നിന്നോ കുറേ ഐസ് ക്യൂബ് കൊണ്ടുവന്ന് നൽകി. മൃതദേഹം കേടുവരാതിരിക്കാനാണത്രേ. മകളെ ബാക്ക് സീറ്റിൽ കിടത്തി വേദനകളെ കടിച്ചമർത്തി അയാൾ യാത്ര തുടർന്നു. ഫോൺ ശബ്ദം അയാളെ ഓർമ്മകളിൽ നിന്ന് ഞെട്ടിയുണർത്തി. കസിനാണ് വിളിക്കുന്നത്. പേടിക്കേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ചേട്ടൻ വണ്ടി ഒതുക്കിക്കോളൂ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അയാൾ വശത്തേക്ക് കാർ ഒതുക്കി. ഡ്രൈവ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവശനായിരുന്നു അയാൾ. മമ്മിയുടെ മടിയിൽ തളർന്നുറങ്ങുന്ന മകളെയെടുത്ത് തൻ്റെ നെഞ്ചോടണച്ച് സീറ്റ് മലർത്തിയിട്ട് അയാൾ ചരിഞ്ഞു. നെഞ്ചിൽ മകളും ഇടം കൈയിൽ ഭാര്യയുടെ കരസ്പർശവും. ഹൃദയം പിളർക്കുന്ന വേദനയാണെങ്കിലും ഇനി വളരെ കുറച്ച് സമയം കൂടിയേ ഇങ്ങനെ ഒരുമിച്ചുണ്ടാകൂ എന്നയാൾക്കറിയാം. കാറിൻ്റെ ഉച്ചത്തിലുള്ള ഹോൺ ശബ്ദം കേട്ടാണ് അയാൾ ഉണർന്നത്. പുറത്ത് ജോണും ഭാര്യ ഷീബയും മറ്റ് 2 പേരും. അവരെ കണ്ടതോടെ ആശ്വാസത്തിൻ്റെ മേഘങ്ങൾ പെയ്തിറങ്ങി. മരുഭൂമിയിൽ നാമ്പു പൊട്ടുന്ന പുതുസസ്യത്തെപ്പോലെ അയാളുടെ മനസ്സിൽ ആശ്വാസത്തിൻ്റെ പുതുനാമ്പെത്തി. അയാൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി. അന്ന അയാളുടെ തോളിൽ സുരക്ഷിതം. മമ്മിയെ ചോദിച്ച അന്നയെ നെഞ്ചിലമർത്തി അയാൾ ജോണിൻ്റെ ചുമലിലേക്ക് തലചായ്ച്ചു. നിശബ്ദമായ നിലവിളി അയാളുടെ ചുമലിലൂടെ മരുഭൂമിയിലേക്ക് പതിച്ചു. മെല്ലെ വന്നൊരു കാറ്റ് വഴിയരികിലെ മണൽക്കൂനയെ തഴുകി തലോടിപ്പുണർന്ന് ദൂരെ എങ്ങോ കൊണ്ടുപോയി. അപ്പോൾ അയാളുടെ കൈവെള്ളകൾ വരണ്ടുണങ്ങുന്നുണ്ടായിരുന്നു. അൻഷാദ് കൂട്ടുകുന്നത്തിൻ്റെ അവൾ നക്ഷത്രങ്ങളെ പ്രണയിച്ച ദിനം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.